ചാലക്കുടി കൊരട്ടിയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. മുരിങ്ങൂർ സ്വദേശി 38 വയസ്സുള്ള ഷീജയാണ് കൊല്ലപ്പെട്ടത്. അക്രമം തടയാൻ ശ്രമിച്ച രണ്ടു മക്കൾക്കും വെട്ടേറ്റു. സംഭവത്തിന് ശേഷം പ്രതി കൊഴുപ്പുള്ളി ബിനു ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. കൊരട്ടി ഗന്നാ നഗറിലെ വീട്ടിൽ രാവിലെ 6 സംഭവം. കുടുംബവഴക്കിനെ തുടർന്നാണ് കൊലപാതകമെന്നാണ് നിഗമനം. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പറയുന്നു. ബിനു ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെ ആണ് രണ്ടു മക്കൾക്കും വെട്ടേറ്റത്. 11 വയസ്സുള്ള മകൻ അഭിനവ്, 5 വയസ്സുള്ള മകൾ അനുഗ്രഹ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെട്ടേറ്റ ഇരുവരും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിന് സമീപത്തേക്ക് ഓടിയെത്തിയപ്പോഴാണ് സമീപവാസികൾ സംഭവം അറിയുന്നത്. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് 2 ഗന്നാനഗറിലാണ് സംഭവം ഉണ്ടായിരുന്നത്. ഇവിടെ ബിനു ഷീജ ദമ്പതികളാണ്. ബിനു രാവിലെ വെളുപ്പിനാണ് സംഭവം ഉണ്ടായിരിക്കണേ. ഇവിടെ ഇവരുടെ ഒരു കുടുംബക്ഷേത്രത്തില് ഉത്സവമാണ്. ഇന്ന് രാവിലെ 5:30 കുട്ടികള് രണ്ടുപേരും കുട്ടികളെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഓടി അമ്പലത്തിൽ ചെന്നപ്പോഴാണ് അവിടെ അടുത്തുള്ളവരൊക്കെ ഈ സംഭവം അറിഞ്ഞത്. അവരപ്പോ തന്നെ കുട്ടികളെ രണ്ടുപേരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഷീജ മരിച്ചിരുന്നു വെട്ടിയിട്ട്. കുട്ടികളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോ മൂത്ത കുട്ടീനെ സെന്റ് ജെയിംസിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടുന്ന് ഇപ്പൊ അപ്പോളിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കാണ്. മൂത്ത കുട്ടിക്ക് ഇത്ര സീരിയസ് ആണ്. ഇവര് തമ്മില് എന്താണ് പ്രശ്നം എന്നറിയില്ല. സാമ്പത്തിക ബാധ്യത കുറച്ചുണ്ട് ഇവർക്ക്. കുറച്ച് നാളുകളായിട്ട് ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. മദ്യപാനിയൊന്നുമല്ല, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ജോലി സ്ഥിരമായിട്ട് ഒരു ജോലിയൊന്നുമില്ല. ജോലിക്ക് പോകല് കുറവാണ്. അതങ്ങനെ ഒരു ഇതുണ്ട്. സാമ്പത്തിക ബാധ്യത ആവാനാണ് സാധ്യത തോന്നുന്നത്. വേറെ ഇവര് തമ്മിൽ ഇഷ്യൂസ് ഒന്നും ഇതുവരെ നമ്മള് കേട്ടിട്ടില്ല. അങ്ങനെ പ്രശ്നമൊന്നുള്ള ആളല്ലായിരുന്നു. സാമ്പത്തിക മുൻപ് ഇവര് തമ്മിൽ പ്രശ്നമൊന്നുമില്ല. ഇവരുടെ ലവ് മാരേജ് ആയിരുന്നു. ഫാമിലി ആയിട്ടൊക്കെ നല്ല അടുപ്പത്തിൽ തന്നെയായിരുന്നു. എന്താണ് കാരണം എന്നറിയില്ല. കുട്ടികൾ രണ്ടുപേരും MMHS സ്കൂളിലാണ് പഠിക്കണേ. ഒരാള് ചർച്ച് LP സ്കൂളിലും ഒരാള് 5 പഠിക്കണേ. പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാർ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഇതിൽ അഭിനവന്റെ പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി അങ്കമാലി അപ്പോളോ ആശുപത്രിയിലേക്ക് മാറ്റി. ഷീജയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റി. കൃത്യത്തിന് ശേഷം ഭർത്താവ് ബിനു ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. കൊരട്ടി സിഗ്നൽ ജംഗ്ഷന് സമീപത്തെ കമ്മ്യൂണിറ്റി ഹാളിന് പുറകിലെ റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു.